നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ യു എൻ പ്രമേയത്തിന് അംഗീകാരം. ജനറൽ അസംബ്ലി പാസാക്കിയത് ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഒരു വർഷത്തിനകം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന പ്രമേയമാണ്. ചരിത്രപരമെന്ന് ഫലസ്തീൻ വിശേഷിപ്പിക്കുന്ന പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഫലസ്തീനായിരുന്നു അവതരിപ്പിച്ചത്. ചരിത്രപരമായി ഫലസ്തീനെ പിന്തുണച്ചിരുന്ന ഇന്ത്യ ഈ ഒരു പ്രമേയം വന്നപ്പോൾ മാറി നിന്നു എന്ന ആ ഒരു നിലപാടും ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഫലസ്തീനൊപ്പം നിന്നത് 124 രാജ്യങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെ 14 രാജ്യങ്ങളാണ് പ്രമേയത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യ ഉൾപ്പെട്ടത് വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിന്ന 43 രാജ്യങ്ങളാണ്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ പല പ്രമേയങ്ങൾ യു എൻ പാസാക്കിയിരുന്നു. ഈ പുതിയ പ്രമേയം വളരെ സുപ്രധാനമായ ഒന്നാണ്. യു എനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഫലസ്തീനെ പിന്തുണച്ചു എന്നതാണ് അതിലേറ്റവും ശ്രദ്ധേയം. ഇസ്രായേലും ഹമാസും തമ്മിൽ കരാർ രൂപപ്പെടാതെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കില്ലെന്നാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ്. ബന്ദികളുടെ മോചനത്തിന് ഗാസ വെടിനിർത്തൽ കരാർ അനിവാര്യമാണെന്നും അമേരിക്ക അറിയിച്ചു. ഗാസ വെടിനിർത്തൽ ചർച്ച വീണ്ടും തുടങ്ങാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പുതിയ നീക്കം പരാജയപ്പെടുകയുണ്ടായി. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും ബ്ലിങ്കനെ അറിയിച്ചിരിക്കുന്നത് ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം എന്ന ഹമാസ് ആവശ്യം ഇസ്രായേൽ അംഗീകരിക്കാതെ ചർച്ച കൊണ്ട് കാര്യമില്ല എന്നാണ്. വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞിരിക്കുന്നത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാതെ മേഖലയിലെ സംഘർഷം അവസാനിക്കില്ലെന്നാണ്. ബന്ദികളുടെ മോചനത്തിന് കരാറല്ലാതെ മറ്റു വഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫിലാദൽഫി നെറ്റ്സറിയും ഇടനാഴികളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഗാസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഗാസയിൽ പിന്നിട്ട 24 മണിക്കൂറിനിടെ 20 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. 54 പേർക്ക് പരിക്കേറ്റു. അതേസമയം ലബനാനിൽ വാക്കി ടോക്കി പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20 ഉയർന്നു. 400+ പേർക്കാണ് പരിക്കേറ്റത്. പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് 12 പേർ മരിച്ചു. 3000+ പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നാലെ ലബനാനിൽ വാക്കി ടോക്കിയും പൊട്ടിത്തെറിക്കുകയായിരുന്നു. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത് ലബനൻ തലസ്ഥാനമായ ബൈറൂത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളും ബെക്ക മേഖലയിലുമാണ്. എത്രയെണ്ണം പൊട്ടിത്തെറിച്ചു എന്നതടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ലെന്നാണ് ലബനൻ മാധ്യമങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് 3000+ പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് 2 കുട്ടികളടക്കം 12 പേർ മരിച്ചത്. സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ ഇസ്രായേലാണെന്നും പേജറുകളുടെ നിർമ്മാണ ഘട്ടത്തിൽ അവർ ബാറ്ററിക്ക് സമീപം അതിസൂക്ഷ്മ സ്ഫോടക വസ്തുക്കൾ തിരികെ കയറ്റിയെന്നുമാണ് ആരോപണം. പ്രത്യേക സന്ദേശം അയച്ച് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന വിധത്തിലെ ഓപ്പറേഷന് പിന്നിൽ ചുരുങ്ങിയത് 3 മാസത്തെ ആസൂത്രണം ഉണ്ടാകുമെന്ന നിഗമനമാണ് നിലവിലുള്ളത്. ഗാസയിലെ യുദ്ധം ലബനനിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം. ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും വ്യക്തമാക്കി. സ്ഥിതി യുദ്ധവ്യാപനത്തിലേക്ക് നയിക്കുമെന്നാണ് ലബനൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.